السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് റജബിലെ അനാചാരങ്ങൾ എന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. ഈ വിഷയം പ്രത്യേകമായി പറയാനുള്ള കാരണം, നമ്മുടെ നാട്ടിൽ റജബിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് നിലപാടുകളാണ് പലരും സ്വീകരിച്ചു പോരുന്നത്. പ്രധാനമായിട്ട് രണ്ട് നിലപാടുകൾ. അതിലൊന്ന്, റജബ് മാസത്തിന് ഒരു ഫലവുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. പറ്റ് അതിന്റെ ഫലായലുകളെ തന്നെ നിഷേധിക്കുന്ന ഒരു സമീപനം. രണ്ടാമത്തൊരു വിഭാഗം, മറ്റു മാസങ്ങൾക്കൊന്നുമില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ റജബിലുണ്ട് എന്ന് വിശ്വസിക്കുകയും, എന്നിട്ട് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലാത്ത ചില ആരാധനാ കർമ്മങ്ങൾ, ചില ഇബാദത്തുകൾ, അത് പ്രത്യേകമായ രൂപത്തിലും ആചാരങ്ങളോടുകൂടി നിർവഹിക്കുകയും ചെയ്യുന്ന രണ്ടാമത്തെ രീതിയും നമ്മുടെ നാടുകളിൽ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം റജബ് മാസം മുഴുവനായി നോമ്പ് നോൽക്കുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ പ്രത്യേകമായ ചില നമസ്കാരങ്ങൾ നിർവഹിക്കുന്ന ആളുകളുണ്ട്. അതേപോലെ റജബ് 27 മിഅ്റാജിന്റെ നോമ്പ് എന്ന് പറഞ്ഞിട്ട് അങ്ങനൊരു നോമ്പ്, ഇങ്ങനെ പല നിലക്കും ഈ റജബ് മാസത്തിൽ അതൊക്കെ ചെയ്യേണ്ടതാണ്, അങ്ങനെ കുറെ ഇബാദത്തുകൾ ചെയ്യുന്നവരും ആളുകളും അവർക്കിടയിലുണ്ട്. ഇവിടെ നമ്മൾ സൂചിപ്പിച്ച ഈ രണ്ട് നിലപാടുകളും തെറ്റാണ് എന്നുള്ളതാണ് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. റജബ് മാസത്തിന് ഒരു ഫളുമില്ല, അല്ലെങ്കിൽ ഒരു ശ്രേഷ്ഠതയും റജബിനില്ല എന്ന് വിശ്വസിക്കുന്നത് പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്. ആ നിലപാട് ശരിയല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ടതെന്താണോ അത് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെടാത്തതെന്താണോ അതിനെ നിഷേധിക്കുകയും അതിനെ എതിർക്കുകയും അതൊരിക്കലും ചെയ്യാതിരിക്കുകയും ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ റജബ് മാസത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഫലായിൽ എന്താണ്? ഒന്ന്, ഇസ്ലാം പവിത്രമായ 4 മാസങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് റജബാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു ആദരിച്ച ഒരു മാസത്തെ ആദരിക്കുക എന്നുള്ളത് മുസ്ലിങ്ങൾക്ക് നിർബന്ധമാണ്.
അല്ലാഹു കുറെ കാര്യങ്ങളെ ആദരിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട്, പവിത്രത കൽപ്പിച്ചിട്ടുണ്ട്. അല്ലാ ഏതൊന്നിനെ ആദരിച്ചോ, അല്ലാ ഏതൊന്നിനെ ബഹുമാനിച്ചോ, അതിനെ ആദരിക്കുക എന്നതും ബഹുമാനിക്കുക എന്നുള്ളതും മുസ്ലിങ്ങൾക്ക് നിർബന്ധമാണ്. അത് അങ്ങനെ തന്നെ ചെയ്യണം. അതവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്, അത് അവരുടെ നിലപാടാണ്. അപ്പൊ റജബ് മാസം എന്നുള്ളത് 12 മാസങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മാസമാണ്. എന്നാൽ മറ്റു മാസങ്ങൾക്കില്ലാത്ത ഒരു പ്രത്യേകത ഈ റജബിനുണ്ട് എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അല്ലാഹു ഹറാമാക്കിയ 4 മാസങ്ങളിൽ ഒന്ന് ഈ റജബ് മാസമാണ് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിലെ 36-ാമത്തെ ആയത്തിൽ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം പറഞ്ഞു, ഇന്ന ഇദ്ദത്തു ഷുഹൂരി ഇൻദല്ലാഹി 12 ഷഹറ ഫി കിതാബില്ലാഹി യൗമ ഖലഖ സമാവാതി വൽ അർള മിൻഹാ അർബഅതുൻ ഹുറും ദാലികദ് ദീനുൽ ഖയ്യിം ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ തന്നെ അള്ളാഹുവിന്റെ അടുത്ത് മാസങ്ങളുടെ എണ്ണം 12 അള്ളാഹുവിന്റെ കിതാബിൽ അത് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്, രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് അങ്ങനെയാണ്. അതിൽ 4 പവിത്രമായ മാസങ്ങളാകുന്നു. അതാകുന്നു ഉർജുവായിട്ടുള്ള ദീൻ. അതുകൊണ്ട് ഫലാ തള്ളിലും ഫീഹിന്ന അംഫുസക്കും, അതിൽ നിങ്ങൾ ദുൽമ കാണിക്കരുത്, നിങ്ങൾ നിങ്ങളോട് തന്നെ അനീതി കാണിക്കരുത്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, 4 മാസങ്ങളെ പവിത്രമാക്കിയിട്ടുണ്ട്, ഹറാമാക്കിയിട്ടുണ്ട് എന്ന്. ആ മാസങ്ങൾ ഏതൊക്കെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിച്ചു. ഏതൊക്കെയാണ് 4 മാസങ്ങൾ അല്ലാഹു ഹറാമാക്കി എന്ന് പറഞ്ഞ 12 മാസങ്ങളിൽ 4 അല്ലാഹു ഹറാമാക്കി എന്ന് പറഞ്ഞ ഹറാമാക്കിയ 4 മാസങ്ങൾ ഏതൊക്കെയാണ്? അബൂബക്രത റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സനത്തു 12 ഷഹറ, ഒരു വർഷം എന്നുള്ളത് 12 മാസങ്ങളാകുന്നു. മിൻഹ അർബഅത്തുൽ ഹുറും, അതിൽ 4 ഹറാമായ മാസങ്ങളാണ്, അതായത് അല്ലാഹു അതിനെ ഹറാമാക്കിയിരിക്കുന്നു. സലാസുൽ മുത്തവാലിയാത്തുൻ, 3 തുടർച്ചയായി വരുന്ന മാസങ്ങളാണ്, ദുൽഖഅദ വ ദുൽഹിജ്ജ വൽ മുഹറം. ഹദീസിൽ അങ്ങനെ തന്നെയാണുള്ളത്, 3 തുടർച്ചയായിക്കൊണ്ടുള്ള മാസങ്ങൾ, ദുൽഖഅദ ദുൽഹിജ്ജ മുഹറം വ റജബ് മുലർ അല്ലദി ബൈന ജുമാദ വ ഷഅബാൻ. അതേപോലെ തന്നെ മുലറുകാരുടെ റജബ്, ജുമാദക്കും ഷഅബാനിനും ഇടയിലുള്ള റജബ്, മുലറുകാരുടെ റജബ്. ഈ 4 മാസത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആയത്തിന്റെ വിശദീകരണമായി കൊണ്ട് പഠിപ്പിച്ചു. ഈ ആയത്തിൽ നിന്നും ഹദീസിൽ നമുക്ക് മനസ്സിലായത്, 12 മാസങ്ങൾ, ആ 12 മാസങ്ങളിൽ 4 അള്ളാഹു ഹറാമാക്കി, അള്ളാഹു പവിത്രമാക്കി. അവളെ ഹറാമാക്കി എന്നുള്ളതിന് പ്രധാനമായിട്ടും 2 വ്യാഖ്യാനങ്ങളാണുള്ളത്. അതിൽ 1-ാമത്തെ വ്യാഖ്യാനം, ആ മാസങ്ങളിൽ യുദ്ധം നിഷിദ്ധമാണ്. ശത്രുക്കൾ ഇങ്ങോട്ട് യുദ്ധം ചെയ്യാറല്ല, ചെയ്താൽ അങ്ങോട്ട് തിരിച്ചടിക്കാം എന്നുള്ളതല്ലാതെ ഈ 4 മാസങ്ങളിൽ യുദ്ധം ഹറാമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ മാസങ്ങൾക്ക് എന്ത് പേര് വന്നത്? ഹറാമായ മാസം എന്ന് പേര് വരാനുള്ള ഒരു കാരണം. 2-ാമത്തെ കാരണം പറഞ്ഞു. അപ്പോ ഈ ആയത്തിൽ നിന്നും ഹദീസിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് റജബിന്റെ ഫളാണ്. അതായത് 1, അല്ലാഹു ഈ മാസത്തെ ഹറാമാക്കി. അല്ലാഹു ഹറാമാക്കി എന്ന് പറഞ്ഞാൽ അല്ലാഹു അതിനെ പവിത്രമാക്കി, അല്ലാഹു ആദരിച്ചു. അതിനെ ഹറാമാക്കി എന്ന് പറഞ്ഞതിന് പ്രധാനമായിട്ട് 2 വ്യാഖ്യാനങ്ങൾ. അതിൽ 1-ാമത്തെ വ്യാഖ്യാനം, ഈ പറയപ്പെട്ട 4 മാസങ്ങളിൽ യുദ്ധം നിഷിദ്ധമാക്കി. 2-ാമതൊരു വ്യാഖ്യാനം പറഞ്ഞിട്ടുള്ളത്, ഈ മാസങ്ങൾ തെറ്റ് ചെയ്യുക എന്നുള്ളത്, ഹറാം ചെയ്യുക എന്നുള്ളത്, നിഷിദ്ധങ്ങൾ ചെയ്യുക എന്നുള്ളത് എല്ലാ സമയത്തും അത് തെറ്റാണ്, കുറ്റകരമാണ്, പാപമാണ്. എന്നാൽ ഈ ഹറാമാക്കിയ 4 മാസങ്ങളിൽ ചെയ്യുന്ന തെറ്റുകൾക്ക്, പാപങ്ങൾക്ക്, കുറ്റങ്ങൾക്ക്, തിന്മകൾക്ക് മറ്റു മാസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ കഠിനമായ ശിക്ഷയുണ്ടാകും. അതേപോലെ തന്നെ ഈ 4 മാസങ്ങളിൽ ചെയ്യുന്ന നന്മകൾക്ക് മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന നന്മകളെക്കാൾ കൂടുതൽ പുണ്യമുണ്ടാകും, പ്രതിഫലമുണ്ടാകും. ഇതാണ് ഇതിന്റെ 2-ാമത്തെ വ്യാഖ്യാനം. ഇങ്ങനെ 2 വ്യാഖ്യാനങ്ങൾ.
അള്ളാഹു ഈ നാല് മാസങ്ങളെ ആദരിച്ചു അല്ലെങ്കിൽ ഹറാമാക്കി നിഷിദ്ധമാക്കി എന്ന് പറഞ്ഞതിന്റെ ഒന്നാമത്തെ വ്യാഖ്യാനം ഈ മാസങ്ങളിൽ അള്ളാഹു യുദ്ധം നിഷിദ്ധമാക്കി. രണ്ടാമത്തെ വ്യാഖ്യാനം ഈ നാല് മാസങ്ങളിൽ ചെയ്യുന്ന നന്മകൾക്ക് മറ്റു മാസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ പ്രതിഫലമുണ്ട്. അതേപോലെ തന്നെ ഈ നാല് മാസങ്ങളിൽ ചെയ്യുന്ന തിന്മകൾക്ക് മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന തിന്മകളേക്കാൾ അത് കുറ്റകരമായിരിക്കും, അതിന്റെ ശിക്ഷ കഠിനമായിരിക്കും. ഈ രണ്ടാമത്തെ വ്യാഖ്യാനം ഏതാണ്ട് തഫ്സീറുകളിലൊക്കെ വന്നിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്നുള്ള റിപ്പോർട്ടായിട്ട് തബരി അതേപോലെ തന്നെ ഇബ്നു കസീറൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞു ഫലാ തസ്ലിമു ഫീഹിന്ന അൻഫുസകും, നേരത്തെ നമ്മൾ ഉദ്ധരിച്ച ആയത്തിന്റെ അവസാന ഭാഗം ഫലാ തസ്ലിമു ഫീഹിന്ന അൻഫുസകും, അതുകൊണ്ട് നിങ്ങൾ അതിൽ നുൽമു കാണിക്കരുത് എന്ന ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്നുള്ള വ്യാഖ്യാനത്തിൽ പറഞ്ഞത് ഫീ കുല്ലിഹിന്ന, ഇവിടെ ഫലാ തസ്ലിമു ഫീഹിന്ന എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് വ്യാഖ്യാനങ്ങളാകാം. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് മൊത്തത്തിൽ പന്ത്രണ്ട് മാസങ്ങൾ, അതായത് മൊത്തത്തിൽ എന്ത് ചെയ്യരുത്, നുൽമു ചെയ്യരുത്. രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം പറഞ്ഞതാണ് എന്ത്, ഫീ കുല്ലിഹിന്ന എന്ന് പറഞ്ഞതിന് ശേഷം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിൽ കാണാം ഥുമ്മ ഖത്തസ്ത മിൻ ദാലിക അർബഅത അഷ്ഹുരിൻ, എന്നിട്ട് നാല് മാസത്തെ അള്ളാഹു അതിൽ നിന്ന് പ്രത്യേകമാക്കി. ഫജഅലഹുന്ന ഹറാമൻ, ആ നാല് മാസങ്ങൾ അള്ളാഹു ഹറാമാക്കി. വഅല്ലമ ഹുറുമാതിഹിന്ന, അതിന്റെ ഹുറുമാത്തിനെ അള്ളാഹു ആദരിച്ചു, അതിനെ ബഹുമാനിച്ചു. വജഅല ദംബ ഫീഹിന്ന അലം, ഇതാണ് മനസ്സിലാക്കേണ്ടത്. വജഅല ദംബ ഫീഹിന്ന അലമ, ഈ മാസങ്ങളിൽ ചെയ്യുന്ന പാപത്തെ അള്ളാഹു ആക്കി, ആ അലം അതെന്താക്കി, വമ്പിച്ചതാക്കി. വലഅമല സ്വാലിഹ, അതേപോലെ തന്നെ ഈ മാസങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ അള്ളാഹു ആക്കിയിരിക്കുന്നു. അതേപോലെ തന്നെ വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളും ആക്കി മാറ്റിയിരിക്കുന്നു. ഖത്താദ റളിയല്ലാഹു അൻഹു ഇതിനെ വ്യാഖ്യാനിച്ചത് ഈ മാസങ്ങളിൽ ചെയ്യുന്ന ഖതിയത്തുകൾക്ക് വിസറുകൾ തിന്മകൾക്ക് മറ്റു മാസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ അത് കുറ്റകരമായിരിക്കും, അതെന്തായിരിക്കും, അശ്രദ്ധായിരിക്കും. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈ മാസത്തെ അള്ളാഹു പ്രത്യേകമായി തെരഞ്ഞെടുത്തു. ഏതുപോലെ മലക്കുകളിൽ നിന്നും ചില മലക്കുകളെ അള്ളാഹു ദൂതന്മാരായിട്ട് തെരഞ്ഞെടുത്തതുപോലെ, അതേപോലെ തന്നെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്നും ചിലരെ അള്ളാഹു പ്രവാചകന്മാരായി തെരഞ്ഞെടുത്തതുപോലെ, അതേപോലെ തന്നെ സംസാരങ്ങളുടെ കൂട്ടത്തിൽ നിന്നും അള്ളാഹുവിന്റെ കലാമിനെ അള്ളാഹു തെരഞ്ഞെടുത്തതുപോലെ, ഭൂമിയിൽ പ്രത്യേകമായി ഭൂമിയിൽ നിന്നും പള്ളികളെ തെരഞ്ഞെടുത്തതുപോലെ, അതേപോലെ തന്നെ മാസങ്ങളുടെ കൂട്ടത്തിൽ എന്ത് ചെയ്തു, അള്ളാഹു ഈ നാല് മാസങ്ങളെ പ്രത്യേകമായി തെരഞ്ഞെടുത്തു. അതുകൊണ്ട് അള്ളാഹു ആദരിച്ചതിനെ നിങ്ങളും ആദരിക്കുക, അള്ളാഹു ബഹുമാനിച്ചതിനെ നിങ്ങളും ബഹുമാനിക്കുക, അള്ളാഹു മഹത്വപ്പെടുത്തിയതിനെ നിങ്ങളും മഹത്വപ്പെടുത്തുക എന്നുള്ള ഒരു റിവായത്ത് ഖതാദയിൽ നിന്നും തഫ്സീറുകളിലൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്, ഈ ആയത്തിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലായി റജബിന് ഒരു ശ്രേഷ്ഠതയും ഇല്ല എന്ന് വിശ്വസിക്കുന്നത് തെറ്റാണ്, അത് പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്. റജബിന് ഫലായിലുണ്ട്, അതിന് ശ്രേഷ്ഠത ഉണ്ട്, ഫലിലുണ്ട്. ആ ഫലില് നാല് മാസങ്ങളെ അള്ളാഹു നിഷിദ്ധമാക്കിയപ്പോ പവിത്രമാക്കിയപ്പോ ആ നാല് മാസങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് റജബാണ്. അള്ളാഹ് ഹറാമാക്കി എന്ന് പറഞ്ഞാൽ ഒന്ന് യുദ്ധം നിഷിദ്ധമാക്കി, മറ്റൊന്ന് ഈ നാല് മാസങ്ങളിൽ ചെയ്യുന്ന നന്മകൾക്ക് കൂടുതൽ പ്രതിഫലമുണ്ട്, തിന്മകൾക്ക് മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന തിന്മകളെക്കാൾ കഠിനമായ ശിക്ഷയുമുണ്ട്. ഇതാണ് ഈ ആയത്തിൽ നിന്നും ഹദീസിൽ നിന്നും അതിന്റെ തഫ്സീറുകളിൽ നിന്നും മൊത്തത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇതല്ലാത്ത പ്രത്യേകമായി കൊണ്ടുള്ള എന്തെങ്കിലും ഒരു ഫതിലുള്ളതായിട്ട് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇനി ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത് എന്താ, ഒന്ന് ഇതിനെ തീർത്തും നിഷേധിക്കുന്ന ആളുകൾ, അത് ശരിയല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അള്ളാഹ് ആദരിച്ചതിനെ ആദരിക്കുക, ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക എന്നുള്ളത് എന്താണ്, അത് മുസ്ലിങ്ങൾക്ക് അതേപോലെ തന്നെ അത് അവർ മനസ്സിലാക്കുക, അതേപോലെ തന്നെ ആദരിക്കുക ബഹുമാനിക്കുക എന്നുള്ളത് മുസ്ലിങ്ങൾക്കുള്ള ബാധ്യതയാണ്. എന്നാൽ ഇതല്ലാത്ത പ്രത്യേകതകൾ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേകമായ ചില നിസ്കാരങ്ങൾ, റഗായിബ് നമസ്കാരം, അതേപോലെ തന്നെ റജബിനാണ് മിഅ്റാജ്, റജബ് 27-നാണ് മിഅ്റാജ് ഉണ്ടായത്, അതുകൊണ്ട് അന്ന് പ്രത്യേകമായ നോമ്പുകളും പ്രത്യേകമായ പരിപാടികൾ, അതേപോലെ തന്നെ മറ്റു മാസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കാത്ത ആളുകൾ പോലെ ഈ റജബിൽ പ്രത്യേകമായി നോമ്പ് അനുഷ്ഠിക്കും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ റമദാനിനെ പോലെ തന്നെ റജബ് ഫുള്ളായി മുഴുവനായി നോമ്പ് അനുഷ്ഠിക്കുന്ന ആളുകൾ പോലും മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ മറ്റു മാസങ്ങൾക്ക് കൊടുക്കാത്ത ചില പ്രത്യേകതകൾ ഇതിനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അതിന് വല്ല തെളിവുകളും ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ ആ വിഷയങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകമായ ഇബാദത്തുകൾ ചെയ്യണം, റജബ് മാസത്തിൽ എന്തെങ്കിലും ഇബാദത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം അങ്ങനെ പ്രത്യേകമായി ചെയ്യണമെന്ന് പഠിപ്പിച്ചതിന് ഒരു തെളിവുകളും ഇല്ല എന്നുള്ളതാണ്. മറ്റു മാസങ്ങളെക്കാൾ
പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഇബാദത്തുകൾ അതേപോലെ തന്നെ കൂടുതൽ അല്ലെങ്കിൽ ആ രൂപത്തിൽ 27 നോമ്പ് നിൽക്കുക അല്ലെങ്കിൽ ആ രൂപത്തിൽ മറ്റു മാസങ്ങൾക്ക് കൊടുക്കാത്ത പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇതിൽ പ്രത്യേകമായിട്ടുള്ള ഇബാദത്തുകൾ ചെയ്യുന്നതിന് ഒരു തെളിവുമില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്ത് ചെയ്തിട്ടില്ല, ഉത്തമ നൂറ്റാണ്ടിൽ ആരും അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഇതിനെ സംബന്ധിച്ച് പറഞ്ഞു, ലം യരിദ് ഫീ റജബിൻ على الخصوص سنة صحيحة ولا حسنة ولا ضعيفة ضعفا خفيفة. ഞാൻ പറഞ്ഞത് ഈ റജബിൽ ഖാസ ആയിക്കൊണ്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതിന് വന്നിട്ടില്ല. എന്ത് സുന്നത്തൻ സ്വഹീഹ, ഒരു സ്വഹീഹായിട്ടുള്ള സുന്നത്ത് വന്നിട്ടില്ല. വല ഹസന, ഹസനായിട്ടുള്ളതും വന്നിട്ടില്ല. അതേപോലെ തന്നെ വല ളഈഫതൻ ളഉഫൻ ഖഫീഫ, ഇനി ചെറിയ ദുർബലമുള്ളത് വല്ലതും വന്നിട്ടുണ്ടോ? ചെറിയ ദുർബലത ഉള്ളത്, അങ്ങനെ ചെറിയ ദുർബലത ഉള്ള പോലെ റിപ്പോർട്ടുകൾ പോലും വന്നിട്ടില്ല. ബൽ ജമീഉ മാ റുവിയ ഫീഹി അലൽ ഖുസൂസി, ഈ റജബിന് പ്രത്യേകമായി കൊണ്ട് ഇബാദത്തുകൾ ചെയ്യണമെന്ന് പറയപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ ഇമാ മൗദൂഉൻ മക്ദൂബുൻ, അത് രണ്ട് രൂപത്തിലുള്ള റിപ്പോർട്ടുകളാണ്. ഔ ളഈഫുൻ ശദീദുൽ ളൗഫി, അദ്ദേഹം പറയുന്നത് ഈ റജബിൽ പ്രത്യേകമായി ഇബാദത്തുകൾ ചെയ്യണം, അല്ലെങ്കിൽ റജബിനെ പ്രത്യേകമാക്കണം, നോമ്പ് കൊണ്ട്, നിസ്കാരം കൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള ആരാധനകൾ കൊണ്ട് പ്രത്യേകമാക്കണം എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ, അത് ഒന്നെങ്കിൽ ഇമാം മൗദൂഉൻ മക്ദൂബുൻ, അത് മക്ദൂബാണ്, അത് കെട്ടിച്ചമച്ചതാണ്, അല്ലെങ്കിൽ മൗദൂഉ ആണ്, അതൊക്കെ എന്താണ് വ്യാജമാണ്. ഔ ളഈഫുൻ ശദീദുൽ ളഫി, അല്ലെങ്കിൽ എന്താണ് അത് കഠിനമായ ദുർബലതയുള്ള റിപ്പോർട്ടുകളാണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ളത്. അപ്പൊ ആ വിഷയത്തിൽ സ്വഹീഹായിട്ടോ അതേപോലെ തന്നെ ഹസനായിട്ടോ ഏത് ചെറിയ ദുർബലത ഉള്ളത് പോലും വന്നിട്ടില്ല. പിന്നെ അതിൽ വന്നിട്ടുള്ളത് എന്താ, ഒന്നെങ്കിൽ മൗദൂഉ ആയ റിപ്പോർട്ടുകൾ, അല്ലെങ്കിൽ കഠിനമായ അങ്ങേയറ്റത്തെ ദുർബലമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഈ റജബിന്റെ വിഷയത്തിൽ വന്നിട്ടുള്ളത് എന്നുള്ളത് ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് വിശദീകരിച്ചു തരാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ റജബ് മാസമായി കഴിഞ്ഞാൽ ചില ആളുകളെ കാണാൻ സാധിക്കും, അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാന വബല്ലിഗ്ന റമളാൻ, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ദുആ ആയിട്ടാണ് പലരും ചൊല്ലി വരാറുള്ളത്. യഥാർത്ഥത്തിൽ ഇങ്ങനൊരു ഹദീസ് വന്നിട്ടുണ്ടെങ്കിലും ആ ഹദീസ് ളഈഫാണ്. ഈ ഹദീസ് അനസ് റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള ഈ ഹദീസ്, ഈ ഹദീസിന്റെ സനദ് പരിശോധിച്ച പണ്ഡിതന്മാർ പറഞ്ഞു ഇതിന്റെ സനദിൽ സിയാദ് നുമൈരി എന്ന് പറയുന്ന ആളുണ്ട്, അയാൾ ളഈഫാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞത് അയാളുടെ ഈ ഖബറുകൾ കൊണ്ട് തെളിവ് പിടിക്കാൻ പാടില്ല എന്നുള്ളതാണ് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഈ റജബ് മാസത്തിൽ അയാൾക്കാണ് ചില ആളുകൾ ഇങ്ങനെ ദീർഘമായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കും, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാന വബല്ലിഗ്ന റമളാൻ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ദുആ എന്നുള്ള രൂപത്തിലാണ് ആളുകൾ ചെല്ലുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു റിവായത്ത് വന്നിട്ടുണ്ട് അനസ് റളിയല്ലാഹുവിൽ നിന്ന്. എന്നാൽ ആ ഹദീസ് ളഈഫ് ആകാനുള്ള കാരണം അതിന്റെ സനദിലുള്ള സിയാദ് നുമൈരി എന്ന് പറയുന്ന ആളാണ്. അയാൾ ളഈഫ് ആണെന്ന് ആര് പറഞ്ഞതാണ്? അത് പണ്ഡിതന്മാർ പറഞ്ഞതാണ്. അതിന്റെ തെളിവുകൾ എന്താണ്? ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അലദക്കാറില്ല. ഇതൊക്കെ എന്താണ്? ഈ ഖുറാഫാത്തുകൾ ചെയ്യുന്ന, ഈ ആചാരങ്ങൾ ചെയ്യുന്ന, ഈ ബിദഅത്തുകൾ ചെയ്യുന്ന, നേരത്തെ പറഞ്ഞ നോമ്പാണെങ്കിലും പ്രത്യേകമായിട്ടുള്ള സ്വലാത്തു റഹായിബാണെങ്കിലും ഒക്കെ അവർ തന്നെ അംഗീകരിക്കുന്ന പണ്ഡിതന്മാര് അത് പാടില്ല എന്നുള്ളത് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അദ്ക്കാറിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഹദീസ് ളഈഫാണ്. അതേപോലെ തന്നെ ഇബ്നു റജബ് അൽഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ലത്തായിഫുൽ മാരിഫിൽ പറഞ്ഞത് ഈ ഹദീസ് ളഈഫാണ്. അതേപോലെ തന്നെ ഷെയ്ഖ് അൽബാനി ഹദീസ് ളഈഫാക്കിയിട്ടുണ്ട്. അത് ഒരുപാട് ചർച്ച അങ്ങനെ ഉണ്ട് എല്ലാ പണ്ഡിതന്മാരും. ഇമാം ബുഖാരി അടക്കം പറഞ്ഞത് മുൻകറുൽ ഹദീസാണ്. അതേപോലെ തന്നെ നസായി തന്നെ പറഞ്ഞത്. ഇബ്നു ഹിബ്ബാൻ പറഞ്ഞ ഇയാളും മുൻകറാത്തുകൾ ധാരാളം റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്, അതുകൊണ്ട് തന്നെ ഇയാളുടെ ഖബറ് കൊണ്ട് തെളിവിടിക്കാൻ പാടില്ല. ഇങ്ങനെ ഈ ഹദീസിനെ പറ്റി പണ്ഡിതന്മാർ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിൽ കരുതാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ആഗ്രഹിക്കാം, അല്ലാഹുവേ ഈ റമദാനിൽ ഇബാദത്തുകൾ ചെയ്യാനും കൂടുതൽ തെറ്റുകളൊക്കെ അള്ളാഹുവിനോട് തൗബ ചെയ്ത് പറഞ്ഞ് അള്ളാഹുവിലേക്ക് കൂടുതൽ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് മടങ്ങാനൊക്കെയുള്ള തൗഫീക്ക്, തറാവീസ്കരിക്കാൻ അതിനൊക്കെയുള്ള ഒരു നല്ല മനസ്സ് അനുഗ്രഹം തരണേ എന്നുള്ളതിന് പ്രാർത്ഥിക്കുന്നതിനൊരു തെറ്റില്ല. അത് സ്വാഭാവികമായിട്ട് നമ്മളിൽ നിന്ന് ഉണ്ടാകുന്നതുമാണ്. പക്ഷെ അതിന് പകരമായിട്ട് ഈ ഒരു ദുആ, ഇത് പലരും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്നുള്ള രൂപത്തിൽ ചൊല്ലി വരാറുണ്ട്. അത് യഥാർത്ഥത്തിൽ ശരിയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതേപോലെ തന്നെയാണ് ഈ റജബിന്റെ ആദ്യത്തിൽ എന്ത് ചെയ്യാറുണ്ട്? സ്വലാത്തു റഗായിബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിസ്കാരമുണ്ട്, 12 റക്അത്തുള്ള നിസ്കാരം. ആ നിസ്കാരത്തെ കുറിച്ച് ഇവരംഗീകരിക്കുന്ന പണ്ഡിതന്മാർ പോലും പറഞ്ഞത് ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ മൗദൂഉ ആയ ഹദീസുകളാണെന്നുള്ളതാണ്. അതൊക്കെ എന്താണ് കെട്ടിയുണ്ടാക്കിയ നിർമ്മിതങ്ങളായ ഹദീസുകളാണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ളത് എന്നതാണ്. ഉദാഹരണമായിട്ട് ഇബ്നു ഹജർ ഇബ്നു ഹജറുൽ ഹൈതമി, ഇതൊക്കെ ഇവർ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരാണ്.
അവര് അദ്ദേഹത്തോട് ഈ നിസ്കാരത്തെ പറ്റി ചോദിച്ചു. അദ്ദേഹത്തിന്റെ ഫത്താവയിൽ ഈ ചോദ്യം കാണാം. എന്താ ചോദ്യം? ഈ സ്വലാത്തു റഖായിബ് അത് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നത് ജായിസാണോ അല്ലേ എന്നുള്ളതാണ് ചോദ്യം. അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി, അമ്മ സ്വലാത്തു റഖായിബ്, ഈ റഖായിബ് നമസ്കാരം, ഫൈനഹാക സ്വലാത്തിൽ മഅറൂഫത്തിൽ ലൈലത്തുൽ നിസ്ഫ് മിൻ ശഅബാനി, അതായത് ശഅബാൻ 15 രാവിലെ നിസ്കരിക്കുന്ന നിസ്കാരം ഉണ്ടല്ലോ, അതേപോലെ തന്നെയാണ് ഈ റഖായിബ് നിസ്കാരവും. അത് രണ്ടും ബിദ്അത്താനി ഖബീഹത്താനി മദ്മൂമത്താനി. ഇതാരാ പറയുന്നത്? ഇബ്നു ഹജറുൽ ഹൈതമി. ഇവരംഗീകരിക്കുന്ന ആളാണ്. അപ്പൊ ഇതേതെങ്കിലും ഒരു ഇബ്നു തൈമിയ കൊണ്ടുവന്നതോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ടുവന്നതോ അല്ല, അതെല്ലാവരും അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ തന്നെ എന്താണ് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇതിലൊന്നും സ്ഥിരപ്പെട്ട് വരാത്തത് കൊണ്ട് അവർ തന്നെ വ്യക്തമായി പഠിപ്പിച്ച കാര്യങ്ങളാണ്. ഇത് അദ്ദേഹത്തിന്റെ വാക്ക് തന്നെ എന്താണ് ബിദഅത്താനി, ഇത് രണ്ടും ബിദഅത്തുകളാണ്. അതായത് ശഅബാൻ 15 രാവിലുള്ളതും അതേപോലെ തന്നെ ഈ സ്വലാത്തു റഖായിബും, അത് രണ്ടും ബിദഅത്താനി, ഖബീഹത്താനി മദ്മൂമത്താനി, ആക്ഷേപിക്കപ്പെട്ട മോശമായ രണ്ട് ബിദഅത്തുകളാണ് ഇത് രണ്ടും. അപ്പൊ ഹദീസുഹുമാ മൗദൂഉൻ, ഈ വിഷയത്തിൽ വന്നിട്ടുള്ള രണ്ട് ഹദീസുകൾ അതെന്താണ്? മൗദൂആണ്, ലൈഫാണ് എന്നുകൂടി അല്ലേ പറഞ്ഞത്. ആ ഹദീസുകൾ രണ്ടും, ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ എന്താണ്? മൗദൂആണ്. ഫയുക്രഹു ഫീഹിമ ഫുറാദ വ ജമാഅത്തിൻ, അതുകൊണ്ട് തന്നെ ജമാഅത്തായിട്ടാണെങ്കിലും ഒറ്റക്കാണെങ്കിലും അത് നിസ്കരിക്കുക എന്നുള്ളത്, അത് രണ്ടും നിസ്കരിക്കുക എന്നുള്ളത് എന്താണ്? യുക്രഹു, അത് കറാഹത്താക്കപ്പെടും, അത് പാടില്ലാത്തതാണ് എന്നുള്ളത് ഫത്താവൽ ഫിഖയില് കാണാം. അദ്ദേഹത്തിന്റെ ഫത്വയായിട്ട് ഉദ്ധരിച്ചിട്ടുള്ളത് ഇത് ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുള്ളതാണ്. ഇതേപോലെ തന്നെ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ട് ഇതിനെ എതിർത്ത ഒരാളാണ്. ഇമാം നബവി, ഇമാം നബിയും ഇവർ അംഗീകരിക്കുന്ന ആളാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ മജ്മൂഇലും അതേപോലെ തന്നെ ഷറഹ് മുസ്ലിമിലും ഈ രണ്ട് നിസ്കാരങ്ങളെ കുറിച്ച്, ശഅബാൻ 15 രാവിലെ നിസ്കാരത്തെ കുറിച്ച്, അതേപോലെ തന്നെ ഈ റഖായിബ് നിസ്കാരത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ എന്താ പറയുക, അസ്സലാത്തുൽ മഅറൂഫത്തു ബിസ്സലാത്തി റഖായിബ്, റഖായിബ് നിസ്കാരം എന്ന പേരിൽ അറിയപ്പെട്ടിരിക്കുന്ന നിസ്കാരം വഹിയ സിൻതാഷ റക്കാത്ത് 12 റക്കായത്താണ്. സുസല്ലി ബൈനൽ മഅരിബ് വലിശായി, അത് മഅരിബിന്റെയും ഇശാമിന്റെയും ഇടയിൽ നിസ്കരിക്കുന്ന 12 റക്കാത്ത് നിസ്കാരമാണ്. ലൈലത്തുൽ അവ്വല ജുമഅത്തിൻ ഫീ റജബ്, റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച. അതേപോലെ തന്നെ സ്വലാത്തുൽ ലൈലത്തുൽ നിസ്ഫ് ശഅബാന മിയത്തു റക്ക, അതേപോലെ തന്നെ ശഅബാൻ 15 രാവിലെ നിസ്കരിക്കുന്ന 100 റക്കാത്ത് നിസ്കാരം. എന്നിട്ട് അദ്ദേഹം പറയുന്ന വഹാത്താനി സ്വലാത്താനി, രണ്ട് നിസ്കാരങ്ങളും ബിദഅത്താനി, രണ്ടും ബിദഅത്തുകളാവുന്നു. മുൻകറാനി ഖബീഹത്താനി, ഇത് രണ്ടെന്താണ്? മുൻകറാത്തുകളാണ്, അത് രണ്ടും ഖബീഹത്താണ്, അത് രണ്ടും ബിദഅത്തുകളാണ് ഈ രണ്ട് നിസ്കാരങ്ങളും. വലാ യഖ്തർ എന്നിട്ട് അദ്ദേഹം പഠിപ്പിച്ചു തരുന്നത്, അദ്ദേഹം താക്കീത് ചെയ്യുന്നു, എന്ത്, ആരും വഞ്ചിക്കപ്പെടരുത്. ബിരിക്കി ഹിമാഫി കിതാബി കൂത്തുൽ കൂത്തുൽ കുലൂബി, കൂത്തുൽ കുലൂബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വഹിയ ഉലൂമുദ്ദീൻ, ഗസ്സാലിയുടെ ഇഹാ ഉലൂമുദ്ദീൻ ഇത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ആരും വഞ്ചിതരാകരുത്. അപ്പൊ ഈ കൂത്തുൽ കുലൂബ് ഇങ്ങനെ ഒരുപാട് ഒക്കെ ഏതാണ്ടൊക്കെ ദുർബലമായിട്ടുള്ള സംഗതികളാണ് ആ ഗ്രന്ഥത്തിൽ. അതേപോലെ തന്നെ ഹിയാ ഉലൂമുദ്ദീൻ, അപ്പൊ അതിലിത് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യരുത്, നിങ്ങൾ അതിൽ വഞ്ചിതരാകരുത്. വലാബിൽ ഹദീസിൽ മദുക്കൂരി ഫീഹിമ ഫൈനക്കുല്ല ദാലിക ബാത്തിലുണ്ട്. അതേപോലെ തന്നെ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഹദീസുകളിൽ നിങ്ങൾ വഞ്ചിതരാകരുത്, ഫൈനക്കുല്ല ദാലിക ബിദഅത്തുൻ, അതൊക്കെ ബാത്തിലുൻ, ബിദഅത്തല്ല ഫൈനക്കുല്ല ദാലിക ബാത്തിലുൻ, അതൊക്കെ എന്താണ്? ബാത്തിലാണ്. അപ്പൊ ചില ഗ്രന്ഥങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും, കൂത്തുൽ കുലൂബ് ഇയാ ഉലൂമുദ്ദീൻ അങ്ങനെ അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും, അതേപോലെ തന്നെ ആ വിഷയത്തിൽ ചില ഹദീസുകളൊക്കെ പറയപ്പെട്ടിട്ടുണ്ടെങ്കിലും അതൊക്കെ എന്താണ്? ബാത്തിലാണ്. ഇമാം നവവി പറയണം. എന്നിട്ട് അദ്ദേഹം പറയണത്, അതുകൊണ്ട് തന്നെ അയ്മത്തി, എന്നാൽ ചില ഇമാമിയങ്ങൾ അതിന്റെ ഹുക്കുമ് പറഞ്ഞതിൽ എന്താണ് നിങ്ങൾക്ക് പിന്നെ വിശ്വാസം ഉണ്ടാകേണ്ട കാര്യമില്ല. ചില ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, മുസ്തഹബാണെന്നുള്ള പേരിൽ ചില പിന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ചില ആളുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അത് അവർക്ക് സംഭവിച്ച അബദ്ധമാണ്, തെറ്റാണ്. വഖദ് സന്നഫ ഷെയ്ഖുൽ ഇമാം അബൂ മുഹമ്മദ് അബ്ദുറഹ്മാൻ ബിൻ ഇസ്മായിൽ അൽ മഖ്ദസി, അബ്ദുറഹ്മാൻ ബിൻ ഇസ്മായിൽ അൽ മഖ്ദസി, കിതാബ് നഫീസൻ, നല്ലൊരു വിലപിടിപ്പുള്ള ഗ്രന്ഥം ഈ വിഷയത്തിൽ എഴുതിയിട്ടുണ്ട്. ഏത് വിഷയത്തിൽ? ഫീ ഇബ്താലി ഹിമാ, ഇത് രണ്ടിനെയും ബാത്തിലാക്കിക്കൊണ്ട്. ഫാഷന ഫീഹി വാജാദ റഹിമഹുല്ല, അദ്ദേഹം വളരെ നന്നായിട്ട് ഇതിനെ ഗണ്ണിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട്. ഇതിനെ ഈ രണ്ട് നിസ്കാരവും ബാത്തിലാണെന്ന് പറഞ്ഞ് സമർത്ഥിച്ച് ഗണ്ണിച്ചുകൊണ്ട് അദ്ദേഹം ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് എന്ന് മജ്മൂഇൽ പറയണം. അതേ ഇമാം നബി തന്നെ ശറഹ് മുസ്ലിമിന് പറഞ്ഞു, എന്താ അവർക്കെതിരെ ദുആ ചെയ്തു, അവർക്കെതിരെ ഈ നിസ്കാരം ഉണ്ടാക്കിയ ആൾക്കാർക്കെതിരെ. കാരണം പണ്ഡിതന്മാർ പറയുന്നത് ഈ റഖായിബ് നിസ്കാരം തുടങ്ങിയത് ഹിജറ 480 ശേഷമാണ്. സമാനീൻ വാർബിയ, സമാനീൻ വാർബിയ 480 ശേഷമാണ് ഈ നിസ്കാരം തുടങ്ങിയത്. അത് ഈ പറഞ്ഞ പണ്ഡിതന്മാർ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അവർക്കെതിരെ ദുആ ചെയ്തു ആര്? ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി. എന്താ അദ്ദേഹത്തിന്റെ ദുആ? ശറഹ് മുസ്ലിമിൽ ഇത് കാണാം. ഖാതലല്ലാ, അള്ളാഹു ശപിച്ചിരിക്കുന്നു, അള്ളാഹു ശപിക്കട്ടെ. വാദിയുഹ വ മുഖ്തരിയുഹ, ഈ നിസ്കാരം നിർമ്മിച്ചുണ്ടാക്കിയവനെ, അത് പുതിയതായിട്ട് നിർമ്മിച്ചുണ്ടാക്കിയവനെ അള്ളാഹു ശപിക്കട്ടെ. ഫഇന്നഹാ ബിദഅത്തുൻ മുൻകറ, അണ്ടോ അദ്ദേഹം അത് ആവർത്തിച്ച് പറയണം, ബിദഅത്തുൻ മുൻകറ.
മുൻകറത്തും മിനൽ ബിദഅഇല്ലതി ഹിയ ളലാല വജഹാല വഫീഹാ മുൻകറാത്തുൻ ളാഹിറ. അദ്ദേഹം അങ്ങനെ അത് കുറെ അതങ്ങനെ അദ്ദേഹം അതിനെ പറ്റി അങ്ങനെ വിശദീകരിച്ചു പോകുന്നുണ്ട്. അപ്പൊ അവർക്കെതിരെ ദുആ ചെയ്തിട്ടുണ്ടാര് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള ആളുകൾ, അതേപോലെ തന്നെ ഇബിൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞത് ഈ ഹദീസ്, ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസ്, ആ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു ഹുവ മൗലൂഉൻ, എന്താണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസ്, അത് മൗലൂ ആണ്. വരിജാലുഹു മജ്ഹൂലൂൻ, ആ അതിന്റെ സനദിൽ വന്നിട്ടുള്ള ആളുകളൊക്കെ മജ്ഹൂലിങ്ങളാണ്, ആരാണെന്നുള്ളത് അറിയില്ല. ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, അതേപോലെ തന്നെ ഇബ്നു ദിഹിയനെ പോലുള്ള പണ്ഡിതന്മാർ പറയുന്നത്, കിതാബുകൾ മൊത്തം ഞങ്ങൾ പരിശോധിച്ചു, പക്ഷേ അതിന്റെ സനദിൽ പറയപ്പെട്ട ആളുകൾ ആരാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് അങ്ങനെ ഞാൻ ആൾക്കാർ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലായിരിക്കാം, കാരണം എവിടെ തെരഞ്ഞിട്ടും ആൾക്കാരെ കാണുന്നില്ല എന്നുവരെ ആര് പറയുന്നുണ്ട്, ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. അപ്പൊ ഇമാം ഷൗക്കാനിന്റെ വാചകങ്ങൾ മൗലൂൻ, മൗലൂ ആണത്. വരിജാലുഹു മജ്ഹൂലുൻ, അതിന്റെ സനദിലുള്ള ആളുകളാരാണ്, മജ്ഹൂലിങ്ങളാണ്. ഈ റഖായിബ് ഇസ്കാരത്തെ കുറിച്ച് പറയുന്ന അഹദീസിന്റെ സനദിലുള്ള ആളുകൾ. വഹാദിഹിയ സ്വലാത്തു റഖായിബ് അൽ മഷ്ഹൂറ വഖദ് ഇത്തഫഖ, അതുകൊണ്ട് തന്നെ ഇത്തിഫാഖ് ഉണ്ട്. അൽ ഹുഫാദു, അവർക്ക് ഹദീസ്മാർക്കും പണ്ഡിതന്മാർക്കും ഹാഫിലിങ്ങൾക്കും, അല അന്നഹ മൗലൂ ആ, അതെന്താണ്, മൗലൂ ആണ്, അഹദീസ് മൗലൂ ആണ് എന്നുള്ളതിൽ ഇത്തിഫാഖ് ഉണ്ട് എന്നാണ്. വഅല്ലഹു ഫിഹാ മുഅല്ലഫാത്തുൻ, അതിൽ ധാരാളം പിന്നെ രചനകൾ വന്നിട്ടുണ്ട്. എന്നിട്ട് അത് അദ്ദേഹത്തിന് കുറെ അങ്ങനെ വിശദീകരിച്ച് പോകുന്നുണ്ട്. ആര്, ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ ഫവായിദിൽ അത് കാണാം. കുറെ അദ്ദേഹം ആ സംഗതിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഇബ്നു ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി ഇതേപോലെ തന്നെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ എന്താ വെച്ചാല്, ഈ സ്വലാത്തു റഖായിബ് മൗദൂഉത്തുൻ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അതെന്താണ്, സ്വല്ലല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പേരില് കെട്ടിണ്ടാക്കിയ, നിർമ്മിച്ചുണ്ടാക്കിയ ഹദീസുകളാണ്. ആര്, ഇബ്നു ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്. അപ്പൊ ഇങ്ങനെ കുറെ റിവായത്തുകൾ, കുറെ റിപ്പോർട്ടുകൾ ഇത് സംബന്ധമായിട്ട് കാണാം. അപ്പൊ അതൊക്കെ പാടെ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ ആളുകളൊക്കെ ഇതിനെപ്പറ്റി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിസ്കാരമില്ല, അത് റജബില് പ്രത്യേകമായിക്കൊണ്ട് ചില ആളുകൾ ചെയ്യുന്നതാണ്. അത് പ്രമാണങ്ങൾ സ്ഥിരപ്പെട്ടിട്ടില്ല, ഹദീസിലില്ല, സ്വഹാബികൾ ചെയ്തിട്ടില്ല, മുൻകാലക്കാരും പറഞ്ഞിട്ടില്ല. അത് ഈ പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ അതെന്താ പറഞ്ഞത്, അതൊക്കെ അത് വിധേയത്താണെന്ന് പറഞ്ഞു. ഇനി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞതുണ്ട്, ഇബ്നു ഖയ്യിം പറഞ്ഞതുണ്ട്, ബാക്കിയുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് വേറെ ധാരാളമായിട്ട് ഉദ്ധരണികൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിന് യാതൊരു തെളിവില്ല. ഇതേപോലെ തന്നെ മറ്റൊന്നാണ് റജബ് 27 അന്നാണ് മിഹ്റാജ് നടന്നത് എന്നാണ് ചില ആളുകൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അന്ന് പ്രത്യേകമായിട്ടുള്ള നോമ്പുകൾ, പ്രത്യേകമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ആഘോഷങ്ങൾ, ഇങ്ങനെ പലതും പലരും പല നാട്ടിലും പല കോലത്തിലും പല രൂപത്തിലും പലതും സംഘടിപ്പിക്കാറുണ്ട്. അതൊക്കെ ഇസ്ലാമിന്റെ പേരിലാണ്. എന്തിന്റെ അടിസ്ഥാനത്തിൽ അന്നാണ് മിഹ്റാജ് ഉണ്ടായതെന്നാണ്, റജബ് 27. യഥാർത്ഥത്തിൽ റജബ് 27 തന്നെയാണ് മിഹ്റാജ് ഉണ്ടായത് എന്നുള്ളത് ചരിത്രപരമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒന്നല്ല. റജബ് 27 മിഹ്റാജ് ഉണ്ടായത് എന്നുള്ളതിന് അത് അങ്ങനെ തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയണമെങ്കിൽ വ്യക്തമായ തെളിവ് നമുക്ക് ആ വിഷയത്തിൽ കിട്ടണം. എന്നാൽ അതിൽ അങ്ങനൊരു തെളിവില്ല. അതിൽ ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാണ് മിഹ്റാജ്? അത് ഹിജറക്ക് മുമ്പാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമല്ല, നബുവത്തിന് ശേഷമാണെന്നുള്ള കാര്യത്തിൽ തർക്കമല്ല. എന്നാൽ ഹിജറക്ക് മുമ്പ് എത്ര മാസം മുമ്പാണ്, എത്ര വർഷം മുമ്പാണ്, ഏത് മാസമാണ്, ഏത് ദിവസമാണ്, ഇതിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ ഇതൊന്നും പരിഗണിക്കാതെ അന്നാണ് റജബ് 27 മിഹ്റാജിന്റെയെന്ന് പറഞ്ഞിട്ട് അന്ന് നോമ്പോൽക്ക. ഇനി അന്ന് തന്നെയാണെന്ന് വെച്ചാൽ തന്നെയും അന്ന് പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിട്ട് കണ്ടിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഹദീസുകളോ അല്ലെങ്കിൽ സഹാബികൾ ചെയ്തതായിട്ടോ? റജബ് 27 തന്നെയാണ് ഇനി മിഹ്റാജ് എന്ന് വെച്ചാൽ തന്നെയും അന്ന് എന്തെങ്കിലും പ്രത്യേകമായിട്ട് നമുക്ക് നോമ്പ് അനുഷ്ഠിക്കണമെങ്കിൽ, നമുക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആരാധനാക്രമങ്ങൾ ചെയ്യണമെങ്കിൽ അതിന് ഇസ്ലാമിൽ തെളിവ് വേണം. അപ്പൊ ആ രണ്ട് വിഷയങ്ങൾ അതിൽ നമ്മൾ മനസ്സിലാക്കണം. അതിലൊന്ന് ഇബ്നു ഹജറുൽ അസ്ഖലാനി, ഹാഫിൽ ഇബ്നു ഹജർ, ഇവരൊക്കെ അംഗീകരിക്കുന്ന ആളുകളാണ്. ഹാഫിൽ ഇബ്നു ഹജർ അദ്ദേഹം പറഞ്ഞു എന്നാണ് മിഹ്റാജ് ഉണ്ടായത്. അതിൽ 10 അഭിപ്രായങ്ങൾ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. 10 അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ 7 203 പേജിൽ ഇത് ഒരു ദീർഘമായിട്ടുള്ള ചർച്ച കാണാം. അതിൽ ആ 10 അദ്ദേഹം പറയുന്നത് എന്താറിയോ? അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് വായിക്കുന്നത്. ഫൈനഫി ദാലിക ഇഖ്തിലാഫൻ കസീറ, ഇതെന്നാണ്, ഏത് മാസമാണ്, എത്രാമത്തെ വർഷമാണ്, ഹിജ്റക്ക് മുമ്പ് എത്രാമത്തെ വർഷം, എത്ര വർഷം മുമ്പാണ് ആ വിഷയത്തിൽ. ഫൈനഫി ദാലിക ഇഖ്തിലാഫൻ കസീറ, ധാരാളം ഇഖ്തിലാഫുകളുണ്ട്. യസീദ് അല അഷ്റത്തി അഖ്ബാലിൻ, ഏതാണ്ട് 10 അധികം അഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്.
പ്രധാനപ്പെട്ട ചിലത് മാത്രം വായിക്കണം. അതിലൊന്ന് മഹക്കാഹു ഇബ്നു ജൗസ് അന്നഹു കാന ഖബ്ല ഹബി സമാനിയ തഷ്ഹുറിൻ, അതായത് എട്ട് മാസങ്ങൾക്ക് മുമ്പാണെന്നുള്ള ഇത് ഇബ്നു ജൗസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഫയകൂനു ഫി റജബ്, അങ്ങനെയാണെങ്കിൽ റജബിലായിരിക്കും, റജബിലായിരിക്കും, അങ്ങനെയാണെങ്കിൽ മേറാജ് നടന്നത് റജബിലായിരിക്കും. എന്നാൽ വക്കീല പറയപ്പെട്ടിട്ടുണ്ട് ബിസിത്തത്തി അശ്വരിൽ, ആറ് മാസങ്ങളൊക്കെ മുമ്പാണെന്നുള്ളതും പറയപ്പെട്ടിട്ടുണ്ട് മേറാജ്. അങ്ങനെയാണെങ്കിൽ ഫയക്കൂനുഫി റമദാൻ, അപ്പൊ റമദാനിലായിരിക്കും. അപ്പൊ റജബിലാണെന്നുള്ളത് ആരും ഉറപ്പിച്ച് പറയുന്നില്ല, അതും റജബ് 27 ധാരാ ഹാഫിൽ ഇബ്നജറ പറയുന്നത്. എട്ട് മാസം മുമ്പാണെങ്കിൽ റജബില്, അതല്ല ആറ് മാസങ്ങൾക്ക് മുമ്പാണെങ്കിൽ അത് റമദാനിലായിരിക്കും. എന്നിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ജതമ ബിഹി ഇബ്രാഹിം അൽ ഹറബി ഹൈസു കാന കാല കാന ഫി റബീഉൽ ആഖർ. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഉദ്ധരിച്ച എന്താണ്, ഖബ്ല ഹിജ്റത്തി ബിസന, ഹിജറക്ക് ഒരു വർഷം മുമ്പ് റബീഉൽ ആഖറിൽ. അപ്പൊ മൂന്നാമത്തെ അഭിപ്രായം, ഇപ്പൊ എത്ര അഭിപ്രായം, റജബിലാണെന്നുള്ള അഭിപ്രായം കിട്ടി, റമദാനിലാണെന്നുള്ള അഭിപ്രായം കിട്ടി, റബീഉൽ ആഖറിലാണെന്നുള്ള അഭിപ്രായം കിട്ടി. വറജഹ ഇബ്നു മുനീർ ഫി ശർഹി സിയർ അലി ഇബ്നു അബ്ദുൽ ബർ. എന്നിട്ട് അദ്ദേഹം കുറെ കാര്യങ്ങൾ ഉദ്ധരിച്ച ശേഷം പറഞ്ഞു, വഖീല ബിസനത്തി വ ഖംസത്തി അശ്വരിൻ ഖാല സുദ്ദി വഹർജ മിൻ തരീഖി തബരി ഫഅലാ ഹാദ കാന ഫി ശവ്വാൽ. എന്നിട്ട് അദ്ദേഹം സുദ്ദിയുടെ വാചകം ഉദ്ധരിക്കാണ്, തബരി ബൈഹക്കിയൊക്കെ ഉദ്ധരിച്ചുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോ ഫഅലാ ഹാദ കാന ഫി ശവ്വാൽ, അങ്ങനെയാണെങ്കിൽ മിഹ്റാജ് എന്തായിരിക്കും, ശവ്വാലായിരിക്കും. അപ്പോ റജബ് വന്നു, റമദാനിലാകാനുള്ള സാധ്യത ഉണ്ട്, റബീഉൽ ആഖറിലാകാൻ സാധ്യതയുണ്ട്, ഷവ്വാലിലാകാനും സാധ്യതയുണ്ട്. എന്നിട്ട് വേറൊരു അഭിപ്രായം അദ്ദേഹം ഉദ്ധരിക്കുന്ന, ഔഫി റമദാന അല ഇൽഹായിൽ കിസ്റൈൻ മിൻഹു വമിൻ റബീഉൽ അവ്വൽ വബിഹി ജസമൽ വാഖിദി. എന്നാൽ വാഖിദി പറഞ്ഞതിനനുസരിച്ച് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് എങ്ങനെയാണ്, വമിൻ റബീഉൽ അവ്വൽ, റബീഉൽ അവ്വലിലും ആകാം. അത്ര അഭിപ്രായങ്ങളായി ഇങ്ങനെ അദ്ദേഹം ആ സംബന്ധമായിട്ട് എന്നാണ് മിഹ്റാജ് നടന്നത് എന്നുള്ളതിൽ അഭിപ്രായങ്ങൾ അദ്ദേഹം ഇങ്ങനെ എടുത്ത് ഉദ്ധരിക്കുകയാണ്. അപ്പൊ ഇതില് പറഞ്ഞത് റജബ് 27 മിഹ്റാജ് എന്നുള്ളതാ അല്ല, ഇങ്ങനെ അഭിപ്രായങ്ങളൊക്കെ ആരെടുത്ത് ഉദ്ധരിക്കുകയാണ്, ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹത്തിന്റെ ഫത്വുൽ ബാരിയിൽ അതിങ്ങനെ എടുത്ത് ഉദ്ധരിക്കുകയാണ്. ഇതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഇബ്നു ദിഹിയ, അബുൽ ഖത്താബ് ഇബ്നു ദിഹിയ, അദ്ദേഹം ഇവർക്ക് അംഗീകരിക്കുന്ന വണ്ടി തന്നെയാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറഞ്ഞത് ദക്കറ ബാദുൽ ഖുസാസ് അനൽ ഇസ്രാ കാനഫി റജബ്, റജബിലാണ് ഇസ്രാ എന്നുള്ളത് ആര് പറഞ്ഞിട്ടുണ്ട്, ബാദുൽ ഖുസാസ്, ചില കാതികന്മാര് കഥാകാരന്മാര് കഥ പറയുന്ന ആൾക്കാരില്ലേ, അല്ലെ നബി പറഞ്ഞിട്ടുണ്ടെന്നോ സാഹാബികൾ പറഞ്ഞിട്ടുണ്ടെന്നോ ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുണ്ടെന്നോ ചില ഖുസാസിയങ്ങൾ എന്ത് പറഞ്ഞിരിക്കുന്നു, കാനഫി റജബ്, അത് റജബിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വദാലിക്കൻ ദഹലി തഅരീ വൽജർഹി ഐനുൽ ഖദീബ്, എന്നാൽ ആ വർത്താനം എന്താ വെച്ചാൽ ജർഹു തഅരീന്റെ ആൾക്കാരുടെ അടുത്ത് അത് കളവാണ്. ഖാലിമ അബു ഇസ്ഹാഖുൽ അറബി, എന്നിട്ട് അദ്ദേഹം ഇദ്ദേഹത്തിന്റെ വാചകം എടുത്ത് ഉദ്ധരിക്കാൻ, ഉസ്രീ ബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തു സബും ബശീറ മിൻ ഷഹ്രി റബീഉൽ അവ്വൽ, അദ്ദേഹത്തിൽ നിന്നിട്ടുള്ള എന്നാൽ റബീഉൽ അവ്വൽ 27 മിഹ്റാജ് ഉണ്ടായത്. ഇഖ്തിലാഫി വൽഹിത്തിജാജ്, എന്നിട്ട് അദ്ദേഹം പറയുന്നത് നമ്മുടെ ഗ്രന്ഥത്തിലെ ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഇഖ്തിലാഫുകളും അഭിപ്രായ വ്യത്യാസങ്ങളും തെളിവുകളൊക്കെ ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഇബ്നു ദിഹിയ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഖീല കാൻ ഇസ്റാഉ ഫീ റജബ്, റജബിലാണ് ഇസ്റാ എന്നുള്ളത് പറയപ്പെട്ടിട്ടുണ്ട്. വഫീ സിനാദിഹി റിജാലുൻ മഅറൂഫൂന ബിൽ കദിബ്, എന്നാൽ അത് പറയപ്പെട്ട ആ സനദിൽ എന്തുണ്ട്, കളവ് കൊണ്ട് അറിയപ്പെട്ട ആളുകളുണ്ട് അതിന്റെ സനദിൽ. വഫീ സിനാദിഹി, അതിന്റെ സനദിലുണ്ട് റിജാലുൻ, ആളുകള്, അങ്ങനെയുള്ള ആളുകള്, മഅറൂഫൂന, അതിൽ അറിയപ്പെട്ടവരാണ്, ബിൽ കദിബി, കളവ് കൊണ്ട് അറിയപ്പെട്ട ആളുകളാണ് അതിന്റെ സനദിലുള്ളത്. ഇതൊക്കെ ആരാ പറയുന്നത്, ഇവരെ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ തന്നെയാ പറയുന്നത്. ഇതേപോലെ തന്നെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി, ഷാഫിഇ മദ്ഹബിലെ തന്നെ പ്രഗത്ഭനായ പണ്ഡിതനാണ് ആര്, ഇബ്നുൽ അത്താർ അഷാഫിഇ, ഇബ്നുൽ അത്താർ, അദ്ദേഹം പറഞ്ഞു, റജബ് ലൈസ ഫീഹി ഷൈഉ മിൻ ദാലിക സിവാ മാ യുശാരിഖു ഗൈറഹു വഗൈരിഹി മിനശ്ശുഹൂരി. ഈ റജബിന് എന്താണ്, ഒരു പ്രത്യേകതകളില്ല, മറ്റു മാസങ്ങളെക്കാൾ എന്തെങ്കിലും ഒരു പ്രത്യേകതകൾ ഈ റജബിനില്ല, മറ്റു മാസങ്ങളെ പോലെ തന്നെയാണ്. എന്നാൽ ഒരു പ്രത്യേകത ഉള്ളത് കൗനുഹു മിനൽ ഹുറൂം, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഹറാമായ, അല്ലാഹ് ഹറാമാക്കിയ, അല്ലാഹ് പവിത്രമാക്കിയ, അല്ലാഹ് ആദരിച്ച മാസങ്ങളിൽ പെട്ടതാണ് എന്നുള്ളതല്ലാത്തൊരു പ്രത്യേകതയും റജബിനില്ല. വഖദ് ദക്കറ ബഅദുഹും അന്നൽ മിഹ്റാജ് വൽ ഇസ്റാ കാന ഫീ, ചില ആളുകൾ പറഞ്ഞിരിക്കുന്നുണ്ട് ഇസ്റാ മിഹ്റാജ് ഉണ്ടായത് റജബിലാണ് എന്നുള്ളത്. വലം യസ്ബുത്തു ദാലിക, അതെന്താണ്, സ്ഥിരപ്പെട്ടിട്ടില്ല. ഇതിങ്ങനെ ഏതാണ്ട് ആളുകളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ ആളുകളും അതല്ലാത്ത ആളുകളും
ഒക്കെ എന്ത് പറഞ്ഞിട്ടുണ്ട്, റജബ് 27 തന്നെയാണ് എന്നുള്ളത് ഉറപ്പിച്ചു പറയാനുള്ള തെളിവില്ല എന്നുള്ളതാണ് എല്ലാവരും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതിന്റെ പേരിലൊരു വിധേയത്, റജബ് 23 നമ്മൾ കണ്ട് ഉറപ്പിക്കുക, അന്നാണ് ഇസ്ലാം മിഹ്റാജ് ഉണ്ടായത്, അന്ന് പ്രത്യേകമായ ആരാധനകൾ, ഇബാദത്തുകൾ, നോമ്പ് പരിപാടികൾ, ആഘോഷങ്ങൾ, ഭക്ഷണങ്ങൾ ഉണ്ടാക്കൽ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് കാണാം. അപ്പൊ ഇതൊക്കെ എന്താണ്, അവരംഗീകരിക്കുന്ന പണ്ഡിതന്മാർ തന്നെയാണ്. എന്ത്, അത് വ്യക്തമായിട്ടുള്ള ഒരു തെളിവില്ല എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അത് സ്ഥിരപ്പെട്ടാൽ തന്നെ അങ്ങനെ പ്രത്യേകമായൊരു നോമ്പ് നോക്കണമെങ്കിൽ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഇസ്ലാമിന് വേറെ തെളിവ് വരണം. പക്ഷെ രണ്ടും വന്നിട്ടില്ല. റജബ് 27 തന്നെയാണ് മിഹ്റാജ് എന്നുള്ളതിന് അത് അങ്ങനെ തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന തെളിവുകൾ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഇതേപോലെ തന്നെ ഈ റജബ് മാസത്തിൽ പ്രത്യേകമായിക്കൊണ്ട് നോമ്പ് നോൽക്കുക, അതിനു പറ്റും പണ്ഡിതന്മാർ പറഞ്ഞത് എന്താണ്, അത് പാടില്ല എന്നുള്ളതാണ്. സാധാരണ നോമ്പനുഷ്ഠിക്കുന്ന ഒരാൾക്ക് അയാളെ നോമ്പനുഷ്ഠിക്കുന്നത് പോലെ, അയ്യാമുലബിയിൽ നിന്ന് നോമ്പനുഷ്ഠിക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് അത് ചെയ്യാം. അതുപോലെ തന്നെ തിങ്കളാഴ്ചയും വ്യാഴ്ചയും നോമ്പനുഷ്ഠിക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് ആ നോമ്പനുഷ്ഠിക്കാം. അതല്ലാതെ ഇതൊന്നും ചെയ്യാത്ത ഒരാൾ റജബ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൽ പ്രത്യേകമാക്കിയിട്ട് നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതിന് എന്തില്ല, തെളിവില്ല. അത് സഹാബികൾ പോലും വെറുത്തിട്ടുണ്ടായിരുന്നു. ജാഹിലിയ കാലഘട്ടത്തിൽ ആളുകൾ ചെയ്തതിന്റെ പിന്നെ ആ കാര്യങ്ങളോട് അത് സാദൃശ്യമുണ്ട് എന്നുള്ള കാരണത്താൽ തന്നെ സഹാബികൾ തന്നെ അതിനെ വെറുത്തിരുന്നു എന്നുള്ളത് പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അവർ റജബിൽ പ്രത്യേകമായിക്കൊണ്ട് നോമ്പ് നോൽക്കുക. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, കുല്ലു ഹദീസിൻ ഫീ ദിക്രി സിയാമി റജബ്, ഈ റജബിന്റെ നോമ്പിന്റെ വിഷയത്തിൽ വന്നിട്ടുള്ള എല്ലാ ഹദീസുകളും, അതേപോലെ തന്നെ വസ്സലാത്തു ബഅദുൽ ലയാലി ഫീ, ചില രാത്രികളിൽ നേരത്തെ പറഞ്ഞതുപോലെ ചില നിസ്കാരങ്ങൾ നിസ്കരിക്കുന്നതിനെ സംബന്ധിച്ച് വന്നിട്ടുള്ള ഹദീസുകൾ, ഫഹുവ കദീബുൻ മുഫ്തറ, അതൊക്കെ എന്താണ്, കെട്ടിച്ചമച്ചതാണ് ആ ഹദീസുകളൊക്കെ, കളവുകളാണ് ആ ഹദീസുകളൊക്കെ. ആര് പറയണേ, ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയണം, അതൊക്കെ കദീബാണ്, അതൊക്കെ മുഫ്തറയാണ്. അതേപോലെ തന്നെ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫത്താവയിൽ വിശദമായിട്ടുള്ള ചർച്ച അദ്ദേഹത്തിൽ നടത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, അമ്മ തഖ്സീസു റജബ്, റജബിനെ പ്രത്യേകമാക്കുക, അങ്ങനെ മൊത്തത്തിൽ റമദാനെ പോലെ നോമ്പനുഷ്ഠിച്ചുകൊണ്ട്, ബിസ്സൗമിയാവിലെത്തിക്കാഫി ആ വിഷയത്തിൽ യാതൊരു തെളിവും വന്നിട്ടില്ല, വലാനസ്ഹാബി നബിസ്വല്ലാസ്വലമിലെ സഹാബികളിൽ നിന്ന് വന്നിട്ടില്ല, വലായിമത്തുൽ മുസ്ലിമീൻ അതേപോലെ തന്നെ ഇമാമിങ്ങളിൽ നിന്ന് വന്നിട്ടില്ല. പിന്നെ ഷഹബാനെ സംബന്ധിച്ച് വന്നിട്ടുള്ള എന്താ, മറ്റു മാസങ്ങളെക്കാൾ കൂടുതലായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോറ്റിരുന്നു എന്നുള്ളതാണ് ഷഹബാനെ സംബന്ധിച്ച് വന്നിട്ടുള്ളത്. ഇതൊക്കെ ഷൈഖുൽ ഇസ്ലാം വിശദീകരിക്കുകയാണ്. എന്നാൽ അദ്ദേഹം പറയുന്നു, വമ്മാ സൗമു റജബ് ബിഖുസൂസിഹി, എന്നാൽ മറ്റു മാസങ്ങളിൽ ഒന്നും നോമ്പനുഷ്ഠിക്കാതെ ഖാസായിക്കൊണ്ട് റജബിന് നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത്, ഫഹാദീസുഹു കുല്ലുഹ ലൈഫ, ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളൊക്കെ ലൈഫാണ്, ബൽ മൗദുഅഹ് ലൈഫാണ് എന്നുള്ളത് മാത്രമല്ല അതിൽ പലതും മൗദുആണ്. ലാ തഅതമിദ് മാത്രമല്ല അഹ്ലുൽഇൽമിൽപ്പെട്ട ആരും എന്ത് ചെയ്തിട്ടില്ല, അതിനെ അവലംബിച്ചിട്ടില്ല എന്നിട്ട് അദ്ദേഹം പറഞ്ഞിട്ട് എന്താണ്, കുറെ കാര്യങ്ങൾ മജ്മൂഉ ഫത്വയിൽ ആ ചർച്ച അങ്ങനെ അദ്ദേഹം വിശദമായിട്ട് നമുക്ക് ആ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോ ആ നോമ്പ് അങ്ങനെ പ്രത്യേകമായിട്ട് നോക്കുന്നതിന് ഒരു തെളിവില്ല എന്നുള്ളതാണ്. ഇത് ആരും പറഞ്ഞിട്ടുണ്ട്, ഹാഫിദ് ഇബ്നു ഹജർ അദ്ദേഹം ഇതേ സംഗതി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ലം യരിദ് ഫീ ഫളിൽ ഷഹരി റജബിൻ, ഈ റജബിന്റെ റജബ് മാസത്തിന്റെ ഫളിലോ, വലാ ഫീ സിയാമിഹി, ആ റജബ് മാസത്തിൽ അനുഷ്ഠിക്കുന്ന നോമ്പ് സോമ് നോമ്പിനെ സംബന്ധിച്ചോ, വലാ സിയാമി ഷൈഇൻ മിൻഹു മുഅയ്യന, അല്ലെങ്കിൽ പ്രത്യേകമായി നോമ്പ് നോൽക്കുന്നതിനെ സംബന്ധിച്ചോ ഒരു തെളിവും വന്നിട്ടില്ല. അതേപോലെ തന്നെ വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ ഫീഹി, പ്രത്യേകമായി ചില രാത്രികളിൽ നിസ്കരിക്കുക, ആ വിഷയത്തിൽ മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഒന്ന്, റജബിന്റെ ഫളിൽ, അതേപോലെ തന്നെ റജബിൽ അനുഷ്ഠിക്കുന്ന നോമ്പ് നോക്കുന്ന നോമ്പ്, അതേപോലെ തന്നെ അതിൽ നിസ്കരിക്കുന്ന നിസ്കാരം, ഈ മൂന്നെണ്ണത്തിലും വന്നിട്ടില്ല. എന്ത്, ഹദീസുൻ സ്വഹീഹുൻ യുസ്ലിഹുലിൽ ഹുജ്ജ, തെളിവ് പിടിക്കാൻ പറ്റുന്ന സ്വഹീഹായിട്ടുള്ള ഒരു ഹദീസും അതില് വന്നിട്ടില്ല. ഇതാരാ പറയുന്നത്, ഹാഫിൽ ഇബ്നു ഹജറുൽ അസ്ഖലാനി. ഇതൊക്കെ എന്താണ്, പണ്ഡിതന്മാര് ധാരാളമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ലത്തായിഫുൽ മാരിഫിൽ പറഞ്ഞു, വഅമ്മ സിയാമു ഫലം യസിഹ ഫീ ഫളിൽ സൗമി റജബ് ബിഖുസൂസി ശൈഉൻ അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ അൻ അസ്ഹാബിഹി,
ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ എന്താ അമ്മ സിയാമു, ഈ റജബിലുള്ള നോമ്പ് ഫലം നസിഹ് സഹിയായി വന്നിട്ടില്ല. ഫി ഫളി സോമി റജബ്, ഈ റജബില് നോൽക്കുന്ന നോമ്പിന്റെ ഫളിനെ സംബന്ധിച്ച് ബി ഖുസൂസി പ്രത്യേകമായിക്കൊണ്ട് യാതൊന്നും തന്നെ. അപ്പൊ ഈ റജബില് പ്രത്യേകമായിക്കൊണ്ട് നോമ്പ് നോൽക്കുന്നതിനെ സംബന്ധിച്ച് ഷെയ് ഉൻ അലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തന്നെ ഒന്നും വന്നിട്ടില്ല. വല അനസ്ഹാബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ നിന്നും ഒന്നും വന്നിട്ടില്ല. ഇത് ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് പഠിപ്പിച്ചു തന്നാണ്. ഇങ്ങനെ ബാക്കിയുള്ള പണ്ഡിതന്മാരൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം പാടെ വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒന്ന് നേരത്തെ പറഞ്ഞ ദുആ, രണ്ട് മിഅറാജ് റജബ് 25 പറഞ്ഞിട്ട് അന്ന് പ്രത്യേകമായ നോമ്പുകൾ പരിപാടികൾ ആഘോഷങ്ങൾ തെളിവില്ല. റഗായിബ് എന്ന പേരുള്ള നിസ്കരിക്കുന്ന നമസ്കാരം അത് മൗദു ആണെന്നുള്ളത് പറഞ്ഞു പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ പ്രത്യേകമാക്കിക്കൊണ്ട് നോമ്പ് നോൽക്കുന്നതിന് ഹദീസുകൾ സഹീഹായിട്ട് വന്നിട്ടില്ല. അതൊക്കെ മൗദു ആണോ അല്ലെങ്കിൽ എന്താണ് മൗദുഓ അല്ലെങ്കിൽ ലൈഫോ, അതാരും പറഞ്ഞിട്ടുണ്ട്? ഇബ്നു ഹജർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള, അല്ല ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളൊക്കെ എന്താണ് രണ്ട് രൂപത്തിലുള്ള ഹദീസുകളാണ് വന്നിട്ടുള്ളത്. ഒന്നുകിൽ അത് മൗദു ആണ്, അത് അദ്ദേഹം പറഞ്ഞത് അൽ അഹാദീസു സ്വരീഹത്തുൽ വാരിദത്തു ഫീ ഫളി റജബ്, റജബ് മാസത്തിന്റെ ഫളുകളെ കുറിച്ച് വന്നിട്ടുള്ള ഹദീസുകൾ. അത് ഫദിൽ സിയാമി അല്ലെങ്കിൽ റജബ് മാസത്തിൽ നോമ്പ് നോൽക്കുന്നതിനെ സംബന്ധിച്ച് വന്നിട്ടുള്ള ഹദീസുകൾ. അത് സിയാമി ഷെയ്യും ഇനി അല്ലെങ്കിൽ പ്രത്യേകമായിക്കൊണ്ട് നോമ്പ് നോൽക്കുന്നതിനെ സംബന്ധിച്ച് വന്നിട്ടുള്ളതൊക്കെ എന്താണ് തൻഖസിമില ഖിസ്മൈൻ, രണ്ട് രൂപത്തിലുള്ള ഹദീസുകളാണ് വന്നിട്ടുള്ളത്. ഖിസ്മുൻ ലൈഫുൻ, ഒരേ ഇതെന്താണ് ലൈഫാണ്, ഖിസ്മുൻ മൗലൂവൻ, മറ്റെന്താണ് മൗലൂ ആണ്. അപ്പൊ സ്വഹീഹായിട്ട് വന്നിട്ട് തന്നെയല്ല, ഒന്നെങ്കിൽ ലൈഫ് അല്ലെങ്കിൽ മൗലൂ. എന്നിട്ട് അത് ഏതൊക്കെയാണെന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ലൈഫ് ആയത് 11 വന്നിട്ടുണ്ട്, മൗലു ആയത് വാഹിദം വൈശ്രീ നഹരീസ 21 മൗലു ആയതുണ്ട്, 21 മൗലു ആയത്, 11 ലൈഫ് ആയത്. അപ്പൊ ഈ റജബ് മാസത്തിന്റെ ഫലായികളെ കുറിച്ച് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ആ മാസത്തിൽ പ്രത്യേകമായി നോമ്പനുഷ്ഠിക്കുന്നതിനെ സംബന്ധിച്ച് വന്നിട്ടുള്ളത് രണ്ട് രൂപത്തിലുള്ളതാണ്, ഒന്ന് ലൈഫ് ആയത് അല്ലെങ്കിൽ മൗലു ആയത്. സ്വഹീ ആയത് അതിൽ വന്നിട്ടേ അല്ല എന്നുള്ളതാണ് ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ചുരുക്കത്തില് റജബിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത് ഇത്ര കാര്യങ്ങളാണ്. ഫദിൽ ഉണ്ടോ? ഉണ്ട്. ആ ഫദിൽ എന്താണ്? അള്ളാഹു 12 നിന്നും 4 അള്ളാഹു ഹറാമാക്കി പവിത്രാക്കി, അതിലൊന്ന് റജബാണ്. അത് നമ്മൾ അംഗീകരിക്കുന്നു, നമ്മളത് വിശ്വസിക്കുന്നു, അങ്ങനെ തന്നെ നമ്മളത് മനസ്സിലാക്കുകയും ചെയ്യുന്നു. പിന്നീട് പറയപ്പെട്ടുള്ള എന്താണ്, മറ്റു മാസങ്ങൾക്ക് കൊടുക്കാത്ത പ്രത്യേകത റജബിന് കൊടുത്തിട്ട് അന്ന് പ്രത്യേകമായിട്ടുള്ള നിസ്കാരങ്ങൾ, നോമ്പ് പരിപാടികൾ, ആരാധനകൾ, ഇതൊക്കെ എന്താണ് പണ്ഡിതന്മാരെ എതിർത്തിട്ടുള്ളതാണ്. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളൊക്കെ പറ്റേ ദുർബലങ്ങളാണ്. അതേപോലെ തന്നെ പലതും മൗലു ആണ് എന്നുള്ളത് ഇവർ തന്നെ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അതുകൊണ്ട് ഈ വിഷയങ്ങൾ ജനങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക, അവർക്കത് മനസ്സിലാക്കി കൊടുക്കുക, വിഷയങ്ങൾ പഠിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും അള്ളാഹു നമുക്ക് പുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. ഖുർആനും ഹദീസും അതിന്റെ യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ വിശദീകരിച്ച പോലെ മനസ്സിലാക്കുവാനും അതനുസരിച്ച് അമൽ ചെയ്യാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടുപോയ സഹോദരി സഹോദരങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫീൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. والحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله.